ഹലോ ഫ്രണ്ട്സ്, ബത്ലഹേം റാബിറ്റ് ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് വെറ്റൈൽ ഡിസീസിനെ കുറിച്ച്. പക്ഷേ വെറ്റൈൽ എന്ന് പറയുമ്പോൾ പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്താണ് വെറ്റൈൽ ഡിസീസസ് എന്നുള്ളത്. മറ്റൊന്നുമല്ല, മുയലുകളുടെ വാലിൻ്റെ ഭാഗം ഒരുപാട്, അതായത് മുയലിനെ നമ്മൾ വെള്ളത്തിലിട്ട് നനച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, ഏകദേശം ആ ഒരവസ്ഥയിലായിരിക്കും മുയലിൻ്റെ അടിഭാഗം, അതായത് രണ്ട് പിൻകാലുകളും അതുപോലെ അതിൻ്റെ വാലും നല്ല രീതിയിൽ നനഞ്ഞിരിക്കുന്ന അവസ്ഥ. ഈയൊരു അവസ്ഥയാണ് വെറ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. അതുണ്ടാകാനുള്ള കാരണങ്ങളും രോഗലക്ഷണങ്ങളും എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്, ഇതിനുള്ള പ്രതിവിധി അല്ലെങ്കിൽ മെഡിസിൻ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പറയാം, ഇതൊരു സെല്ലുലാരിസ് എന്നൊരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗബാധയാണ് ഈ വെറ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഇത് കണ്ടുവരുന്നത് മുയലുകളുടെ കുടലിനെയാണ് ഇത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് സംബന്ധമായ ഒരു രോഗം കൂടിയാണ് ഈ വെറ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഈ വെറ്റൈൽ ഡിസീസസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അതിൻ്റെ കോസസ് ഇതൊക്കെയാണ്. അതായത് നമ്മൾ ഈ തള്ളമുയലുകളെ എടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ പിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടാകും. ഇത്തരം അവസരങ്ങളിൽ ഇത് കണ്ടുവരാറുണ്ട്, ഒന്ന്. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ കേജ്, അതായത് മുയലുകൾക്ക്, അതായത് ഇപ്പോൾ ഒരു കൂട്ടിൽ മൂന്ന് മുയൽ അല്ലെങ്കിൽ രണ്ട് മുയലൊക്കെ ഇടുന്ന, അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്പേസ് ഇല്ലാതെ വരിക, കൂടിനകത്തെ യൂറിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ കാഷ്ടം നീക്കം ചെയ്യാത്ത അവസ്ഥ, കാറ്റും വെളിച്ചവും കയറിപ്പോകാത്തൊരവസ്ഥ ഷെഡിനകത്ത്. അപ്പോൾ ഈ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഈ വെറ്റൈൽ ഡിസീസസ് നമ്മുടെ ഫാമിലുണ്ടാകും. ഒരുപക്ഷെ എല്ലാ മുയലുകൾക്കും ഇത് ബാധിക്കണമെന്നില്ല. തുടക്കം ഒരേ കൂട്ടിലുള്ള മുയലുകൾക്ക് പതുക്കെ പതുക്കെ ആയിരിക്കും ബാക്കിയുള്ളതിനും ഇത് വരുന്നത്. അതുപോലെ തന്നെ വെറ്റൈൽ ഡിസീസ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ പരിസ്ഥിതിയിൽ മാറ്റം. അതായത് പരിസ്ഥിതിയിൽ മാറ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ മുയലുകളെ യാത്ര ചെയ്യിപ്പിക്കുക, അതായത് നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് മുയലുകളെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഈ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചൂട് തണുപ്പ് ഇങ്ങനെ മാറി മാറി ഒരു സ്ഥിരതയില്ലാതെ മാറി വരുമ്പോഴത്തേക്കും ഈ വെറ്റൈൽ ഡിസീസ് ഉണ്ടാകാറുണ്ട്. പിന്നെ പെട്ടെന്നുള്ള ഭക്ഷണത്തിലെ ചേഞ്ച്, അതായത് തീറ്റ അതായത് സ്ഥിരമായിട്ടുള്ള തീറ്റ കൊടുക്കാതെ വരിക, പെട്ടെന്ന് തീറ്റയിലെ ചേഞ്ചസ് വരുത്തുക, ഇതൊക്കെ അവരുടെ കുടലിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി അതൊരു വെറ്റൈൽ അതുപോലെ ഒരു ഡിസീസായി മാറാറുണ്ട്. അതുപോലെ തന്നെ വെറ്റൈൽ ഡിസീസിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രോമങ്ങൾ ഒരുപാട് ബാക്ക് സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും പൊഴിഞ്ഞു പോകുക, അതുപോലെ തന്നെ ദുർഗന്ധം, സാധാരണ എടുക്കുന്ന തീറ്റയെക്കാളും കുറച്ച് തീറ്റ എടുക്കുക, പിന്നെ എന്താ കൂടുതൽ ടൈം ഉറങ്ങുക, ഒരു ആക്റ്റീവ് അല്ലാതെ ഒരു അലസത മട്ട്, ഇതൊക്കെയാണ് ഒരു അതിൻ്റെ ചില ലക്ഷണങ്ങൾ. നമ്മുടെ മുയലുകളുടെ ഇത് വെറ്റൈൽ ഡിസീസസ് ആണെന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഞാൻ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് മുയലുകളുടെ രണ്ട് കാലും നല്ല രീതിയിൽ നനഞ്ഞിരിക്കും. നല്ല പോലെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നനഞ്ഞിരിക്കുകയും അതിൻ്റെ രോമങ്ങൾ, ബാക്കിവശത്തെ രോമങ്ങൾ കട്ട പിടിച്ച്, ഒരുപക്ഷെ തുരുമ്പൊക്കെയുള്ള കൂടുകളാണ് നല്ല രീതിയിൽ ചെളി പിടിച്ചും, നമ്മുടെ അതായത് ജനനേന്ദ്രിയം കാണുന്ന അവസ്ഥയിലായി നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ കട്ട പിടിച്ചിരിക്കുന്ന ഈ രോമകുമാരങ്ങൾക്ക് ആ ഒരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ലായിരിക്കും, അവിടെ നിന്നൊരു പ്രത്യേക ഒരു നാറ്റമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ മുരുകൾ ഒറ്റയടിക്കായിരിക്കത്തില്ല മൂത്രം ഒഴിക്കുന്നത്. ഇങ്ങനെ രോഗം വരുമ്പോഴത്തേക്ക് അവർ തുള്ളി തുള്ളിയായിട്ടായിരിക്കും വരുന്നത്. അവർക്ക് നല്ലൊരു സ്ട്രെസ് ഉണ്ടാകും, പെയിൻ ഉണ്ടായിരിക്കും. അവർ ഒഴിക്കുന്ന മൂത്രം അവിടെ ഓരോ രോമത്തിനും പറ്റിപ്പറ്റിയിരുന്നത് നല്ലൊരു സ്മെല്ലിലേക്ക് മാറും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഈ വെറ്റൈൽ ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മയുടെ നിന്ന് പിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കൂട്ടിൽ ഈ
സാറിന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടിൽ 3 മുയൽ അല്ലെങ്കിൽ 2 മുയൽ എന്ന രീതിയിൽ നമ്മൾ മാറ്റിയിടാറുണ്ട്. ഇങ്ങനെയുള്ള മുയലുകളെ നമ്മൾ പെട്ടെന്ന് ആ കൂട്ടിൽ നിന്ന് കുറച്ച് അകലെ മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റുന്ന അവസ്ഥയിലും ഈ ഒരു ഇങ്ങനെ ഒരു രോഗങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഉണ്ടാകുന്നത് അവരുടെ സ്ട്രെസ്, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെസ് മൂലമാണ് ഇത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒന്നൊരു കാര്യം കാരണങ്ങളാണ്. അതായത് ഈ ചെറിയ പനി, അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല്, അതായത് പ്രോപ്പർ രീതിയിലുള്ള മുയലുകൾക്ക് വെള്ളം കിട്ടാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ രോഗങ്ങളൊക്കെ വരാൻ ഉള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുയലുകൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ വെറ്റലിൻ്റെ രോഗലക്ഷണങ്ങളും വരാനുള്ള കാരണങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വന്ന മുയലിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ നനഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് വൃത്തിയായി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ നടപടി തന്നെ. പറ്റുമെങ്കിൽ ഒരു ചെറു ചൂട് വെള്ളത്തിൽ, അതായത് മുയലുകളെ കുളിപ്പിക്കാൻ പാടില്ല എന്നുള്ള, മുയലുകളുടെ ശരീരം നനയാൻ പാടില്ല, ഒരിക്കലും ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പം ഇതൊരു രോഗാവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ടീരിയകൾ ഈ രോമകൂമ്പാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് വീണ്ടും ഒരുപക്ഷെ മുട്ടയിട്ടാണെങ്കിലും അതിൻ്റെ രോഗം ബാധിക്കത്തേയുള്ളൂ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിരിക്കുന്ന ഏരിയയിൽ. അപ്പം നമ്മൾ അതൊന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചെറു ചൂടുവെള്ളം ഒന്ന് നേർപ്പിച്ചിട്ട് അത് ആ അഴുക്കായിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് വൃത്തിയാക്കുന്നു. പറ്റുമെങ്കിൽ നല്ല രീതിയിൽ കട്ട പിടിച്ചിരിക്കുന്ന ഭാഗമാണെങ്കിൽ ആ രോമം ഒന്നൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ലോഷനോ വല്ലതും ഉപയോഗിക്കാം. അത് ഒരുപാടാകരുതെന്ന് മാത്രം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, മുയലുകൾക്ക് മറ്റ് രോഗങ്ങളുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഒരു ക്രീം ആഡ് ചെയ്യാം, ഏതാ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് എല്ലാം ഭംഗിയായ ശേഷം, അതായത് അതിൻ്റെ സ്കിന്നും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കിയ ശേഷം, ഒരു നമ്മുടെ 5 ദിവസം ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുക കണ്ടിന്യൂസ്, ഒന്നെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ ഡയറക്റ്റോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ 5 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം നമ്മൾ ആറാം ദിവസം തൊട്ട് നമ്മൾ പ്രോബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുയലുകളുടെ ദഹന സംബന്ധമായ ബാക്ടീരിയയെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡിലെ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ഈ 6-7 ദിവസങ്ങളിലൊക്കെ മുയലുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രോബയോട്ടിക് ഏതാണെന്നും ആൻറ്റിബയോട്ടിക് ഏതാണെന്നുള്ളതും ഞാൻ വീഡിയോയുടെ അവസാനം ഫോട്ടോ ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻറ്റിബയോട്ടിക് എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രെസ് സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇവരെ പഴയ രീതിയിൽ തിരിച്ചെത്തിക്കേണ്ട ആവശ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ 5 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്റ് കൂടെ കൊടുക്കണം. അതായത് ഇവർക്ക് തിരിച്ചെത്തണം, ഇവരെ പഴയപടി തിരിച്ചെത്തിക്കാൻ വേണ്ടി നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് കൊടുക്കണം. ഇതിൽ രോഗാവസ്ഥ ഇരിക്കുന്ന മുയലുകൾ തീറ്റ എടുക്കാനുള്ള ഒരു വളരെ കുറവായിട്ടായിരിക്കും ഒരു തീറ്റ എടുക്കുന്നത്, അതായത് ഭക്ഷണം എടുക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ വൈറ്റമിൻസ് കൊടുക്കുന്നത്. വൈറ്റമിൻസ് കൊടുക്കുമ്പോൾ അവർ ഭക്ഷണം കൂടുതൽ കഴിക്കുകയും അവരുടെ പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സീ യു.